ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് വൺ ബയോളജി ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അടുത്ത പോർഷനായി ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇന്ന് എടുക്കാനുള്ളത്. അപ്പോൾ ഓക്സിജൻ പഠിപ്പിച്ചു, ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകുന്നത് ആരൊക്കെയാണ്. നമ്മൾ പഠിച്ചു കൂടുതലും ബൈ കാർബണേറ്റ് അയോൺ ആയിട്ടാണ്, അതായത് അങ്ങനെയാണ് പോകുന്നത്. 70% 20-25% ഹീമോഗ്ലോബിൻ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 7% ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ടാണ് നമ്മൾ ഈ ഇപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൊണ്ടുപോകുന്നുണ്ട്. അതെങ്ങനെയായിട്ടാണ് കൊണ്ടുപോകുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന കോംപ്ലക്സ് ഫോം ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേരുമ്പോൾ ഒരു പേരുണ്ടാകണമല്ലോ. യെസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. എന്നാൽ കാർബൺ മോണോക്സൈഡ് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് വിളിക്കും? കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ഹീമോഗ്ലോബിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാർബൺ മോണോക്സൈഡിനെയാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ കോംപ്ലക്സിനെ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കും. അപ്പോൾ തെറ്റിക്കരുത്, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തത്, കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും ചേർന്നുള്ള കോംപ്ലക്സ് ആണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ ഹീമോഗ്ലോബിനും കൂടി ചേരുന്ന കോംപ്ലക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ക്യാരീഡ് ബൈ ഹീമോഗ്ലോബിൻ ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ അബൌട്ട് 20-25%. ദിസ് ബൈൻഡിങ് ഈസ് റിലേറ്റഡ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹിയർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇവിടെ കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമല്ല, പകരം ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ, ആ കോൺസെൻട്രേഷനും കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറിനനുസരിച്ചാണ് ഇവിടെ കാർബമിനോ ഹീമോഗ്ലോബിൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ആ നമുക്ക് കാര്യം നോക്കാം. വെൻ ഇപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ കണ്ടീഷനിൽ ഇരിക്കുകയാണ്, അതായത് കാർബൺ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലോ എന്ന് വരുന്ന കണ്ടീഷൻ എവിടെയാണ് വരുന്നത്? ടിഷ്യൂസിലാണ് വരുന്നത്. കാരണം ടിഷ്യൂസിലാണ് മെറ്റബോളിക് കാറ്റബോളിസം ഒക്കെ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ ടിഷ്യൂസിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? നമ്മുടെ ബ്ലഡ് സൈഡിൽ കൂടി ഉണ്ടല്ലോ, ആ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിലുള്ളത് കാരണം ഈ ഹീമോഗ്ലോബിൻ വന്നിട്ട് ഏറ്റവും കൂടുതലുള്ള ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് ഈ ഹീമോഗ്ലോബിൻ ബ്ലഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ആൽവിയോലയുടെ അടുത്ത് എത്തും. ആൽവിയോലയുടെ അടുത്ത് എത്തുമ്പം അവിടെ ആരാണ് ഏറ്റവും കൂടുതലുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഓക്സിജനാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഓക്സിജൻ കൂടുതലുള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ അങ്ങ് താല്പര്യം കുറയും കാർബൺ ഡൈ ഓക്സൈഡിനടുത്ത്. കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ അങ്ങ് ഡിസോസിയേറ്റ് ചെയ്യും, അവിടെ അങ്ങ് തള്ളിയിടും, എവിടെ? ആൽവിയോലയ്ക്കകത്ത് തള്ളിയിടും. എന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ട്, അപ്പോൾ ഓക്സിജനെ കൂട്ടുകൂടാന്ന് പറഞ്ഞിട്ട് ഈ ഹീമോഗ്ലോബിൻസ് എല്ലാം കൂടി ഓക്സിജനെ പിടിച്ചെടുത്തുകൊണ്ട് ഇതുപോലെ സർക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ NCERTയിലോട്ട് വരാം. വെൻ ദ PCO2, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലോ എസ് ഇൻ ദ ടിഷ്യൂസ്, മോർ ബൈൻഡിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കോസ് വെയർ ആസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ലോ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ എസ് ഇൻ ദ ആൽവിയോലൈ, ഡിസോസിയേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ കാർബമിനോ ഹീമോഗ്ലോബിൻ ടേക്സ് പ്ലേസ്. മനസ്സിലായല്ലോ, ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ഓക്സിജൻ കുറവാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ബൈൻഡ് ചെയ്യും, എന്നിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞ ശേഷം ആൽവിയോലയുടെ അവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഓക്സിജൻ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്തതിനെ ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലേക്ക് കൊടുത്തിട്ട് ആൽവിയോലി ഇരിക്കുന്ന ഓക്സിജനെ മൊത്തം എടുത്തുകൊണ്ട് ഹീമോഗ്ലോബിൻ പോകും. ഇത്രയാണ് സംഭവിക്കുന്നത്. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനിയാണ് വേറൊരു കാര്യമുള്ളത്. ഇവിടെ ഒരു എൻസൈം ഉണ്ട്, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിൻ്റെ ഒരു പ്രത്യേകത, ഇതാണ് ഫാസ്റ്റസ്റ്റ് എൻസൈം എന്ന് പറയുന്നത്. ബയോമോളിക്യൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ സ്പീഡൊക്കെ എത്രയാണെന്ന്. അപ്പോൾ കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ബ്ലഡിലുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഞാൻ ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വരാം, അതായത് എവിടെ? ടിഷ്യൂസിൽ വരാം. ടിഷ്യൂസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് നടക്കുന്നത്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്.
കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്, ബ്ലഡിൽ കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിനെ ബ്ലഡിലോട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കാർബോണിക് ആൻഹൈഡ്രേസ് വന്നിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി കാർബോണിക് ആസിഡുകളാക്കി മാറ്റും. ഈ കാർബോണിക് ആസിഡ് തന്നെ കാർബണേറ്റ് അയോണും കാർബണേറ്റ് അയോണും എച്ച് പ്ലസ് അയോണുമായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ കാർബണേറ്റ് നെഗറ്റീവാണ്, HCO3 നെഗറ്റീവാണ് വരുന്നത്, പ്ലസ് എച്ച് പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ NCERT നോക്കുമ്പോൾ തന്നെ കാണാം, ഇത് രണ്ട് ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മേലൊരു ആരോ മാർക്ക്, താഴെ ഒരു ആരോ മാർക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കാർബൺ ഡയോക്സൈഡ് വാട്ടറും കൂടി ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും, അതുപോലെ തന്നെ കാർബോണിക് ആസിഡ് ഇന്ന് തിരിച്ച് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് ഫോം ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലോട്ട് കയറുമ്പോൾ അവരാരായിട്ട് മാറും? കാർബോണിക് ആസിഡായിട്ട് മാറും. ഈ കാർബോണിക് ആസിഡ് കാർബണേറ്റ് അയോണും എച്ച് പ്ലസ് അയോണുമായിട്ട് മാറും. അപ്പോൾ ഇവരെ നമ്മുടെ ബ്ലഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, കൊണ്ടുപോയി ആൽവിയോലയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൽവിയോലയുടെ അവിടെ എത്തുമ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാണ് കൂടുതൽ? ഓക്സിജനാണ് കൂടുതൽ. അപ്പോൾ ഇനി കാർബൺ ഡയോക്സൈഡിന് ആവശ്യമില്ല, കാർബൺ ഡയോക്സൈഡിനെ കളയണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബൈകാർബണേറ്റ് ആയിട്ട് കളയാൻ കഴിയത്തില്ല, പിന്നെയും തിരിച്ച് എന്തായിട്ട് മാറും? കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് മാറും. എന്നിട്ട് ഈ കാർബൺ ഡയോക്സൈഡിനെ ആൽവിയോലസിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് കാർബോണിക് ആൻഡ് ഹൈഡ്രേസ് ആണ്. ആ ഒരു റിയാക്ഷൻ ജസ്റ്റ് നോക്കി വെച്ചേക്കുക, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതിൽ കൂടുതൽ ഒന്നും പഠിക്കാനില്ല, ഇത്രയേ ഉള്ളൂ. ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡിൽ എത്ര ML ഓക്സിജനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു എത്രയാണ്. അപ്പോൾ ഓർമ്മയുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഡിഓക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിൽ ഇപ്പോൾ എത്ര ML ആണ് കൊണ്ടുപോകുന്നത്? എത്ര ML കാർബൺ ഡയോക്സൈഡ് കൊണ്ടുപോകുന്നുണ്ട് ആൽവിയോലയിട്ട്? എത്രയുണ്ട്? 4 ml ആണ്. അപ്പോൾ ഓക്സിജൻ്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്. അതിൻ്റെ ആൻസർ ഇപ്പോൾ ഞാൻ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, എത്ര ML ആണെന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ആരൊക്കെ എന്തൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, കറക്റ്റായിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ട്, കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഡിഓക്സിനേറ്റഡ് ബ്ലഡിനകത്ത് 4 ml കാർബൺ ഡയോക്സൈഡിനാണ് ആൽവിയോലയിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ തീർന്നിരിക്കുകയാണ്. ഇനി ജസ്റ്റ് 2 പോർഷൻ മാത്രമേ ഉള്ളൂ, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം വേഗം തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് ഈ ചാനൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, സോറി, ഈ വീഡിയോക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യുവർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.